ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അളകുന്നത് വന്ദേ ഭാരത് കാസർഗോഡേക്ക് കൂടി നീട്ടുന്നു എന്നതാണ്. ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിലാണ് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രെയിൻ സർവീസ് കേരളത്തിലേക്ക് വരുന്നു എന്ന തീരുമാനം പോലും വന്നത്. അപ്പോൾ തന്നെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയായിരുന്നു ഈ ട്രെയിൻ ഓടുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ മുതൽ പ്രതിഷേധങ്ങളാണ്, കാസർഗോഡ് ജില്ലയെ അവഗണിക്കുന്നു. മാത്രമല്ല കേരളത്തിന്റെ തെക്കുനിന്ന് വടക്കോട്ട് എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ അവസാനിക്കുന്ന തരത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന രീതിയിലുള്ള വളരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നത്. ജനകീയ വികസന സമിതി മുതൽ പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ വരെ ഈ കാസർഗോഡേക്ക് കൂടി ട്രെയിനിൻ്റെ സർവീസ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. മാത്രമല്ല ജോലിക്കായാലും വിദ്യാഭ്യാസത്തിനായാലും ചികിത്സാ സൗകര്യത്തിനായാലും നിരവധി പേരാണ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലകളെ ആശ്രയിക്കുന്നത്. ഇവർക്കെല്ലാം സൗകര്യപ്പെടുന്ന രീതിയിൽ ഈ ഒരു ട്രെയിൻ സർവീസ് മാറ്റണമെന്ന ആവശ്യമാണ് തുടക്കം മുതലേ ഉയർന്നു വന്നിരുന്നത്. പലവിധ നിവേദനങ്ങൾ പലർക്കായി നൽകി രാഷ്ട്രീയ നേതൃത്വത്തിന്, കേന്ദ്ര സർക്കാരിന്, റെയിൽവേ മന്ത്രിക്ക് എല്ലായിടത്തും നിവേദനങ്ങളുടെ പ്രളയം തന്നെയായിരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കാസർഗോഡിലെ പ്രതിഷേധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വാർത്ത തന്നെയാണ്. കാരണം നിരവധി പേരാണ് ഈ പകൽ യാത്രാ സൗകര്യം കിട്ടുന്നു ഇത്രയും ആളുകൾക്ക് എന്നുള്ളത് വലിയ കാര്യമാണ്. മാത്രമല്ല മറ്റ് ട്രെയിനുകളെല്ലാം ഇപ്പോൾ ഏകദേശം 6 ട്രെയിനുകൾ ഈ കണ്ണൂരിൽ സർവീസ് അവസാനിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. ജനശതാബ്ദി അടക്കം പലപ്പോഴും കണ്ണൂരിൽ ഈ കണ്ണൂർ വരെ എന്നുള്ള രീതിയിലാണ് സർവീസ് നടത്തുന്നത്. കാസർഗോഡിനെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു രീതിയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുള്ളത് എന്നാണ് വിമർശനമായി ഉയർന്നു വന്നിരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിലേക്കാണ് വന്ദേ ഭാരത് കൂടി വന്നതും കണ്ണൂർ വരെ എന്ന് തീരുമാനം ആദ്യമുണ്ടായതും. ഇതിനെതിരെയാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ട്രെയിൻ വന്നു, ട്രെയിൻ കണ്ണൂർ വരെ എന്ന് ആദ്യം തീരുമാനിക്കുകയും പ്രതിഷേധങ്ങളെല്ലാം കണക്കിലെടുത്ത് കാസർഗോഡ് നിന്നുള്ള ആളുകളുടെ ആവശ്യം കണക്കിലെടുത്ത് ഇപ്പോൾ കാസർഗോഡേക്ക് കൂടി ഈ സർവീസ് നീട്ടുന്നു എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമായി തന്നെയാണ്. കാസർഗോഡുകാർ എടുക്കാനും സാധ്യത. ഏതായാലും ഇത് തന്നെയാണ് വന്ദേ ഭാരതിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. അളകുന്നുണ്ടാവും.